വെൽക്കം ടേസ്റ്റ് ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടച്ചു വച്ചിരിക്കുന്ന വാതിലുകൾ പലപ്പോഴും പറന്നു കയറാനുള്ള ആകാശത്തെ മറച്ചു വെച്ചതുപോലെയാണ് തോന്നാറ്. ആ വാതിലുകൾ തള്ളി തുറന്ന് വിജയത്തിലേക്ക് പറക്കണോ അതോ അതിനുള്ളിൽ തന്നെ നിൽക്കണമോ എന്നത് നമ്മുടെ തീരുമാനമനുസരിച്ചിരിക്കും, നമ്മുടെ ചിന്തകൾ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ അതിനിഷ്ടം പോലെ തന്നെ പറന്നു കയറാനായി അനുവദിക്കുക. ഇന്നത്തെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നമുക്കിനി നോക്കാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൽ ഇന്ന് നോൺ വെജിറ്റേറിയൻസിന് ഏറെ സന്തോഷം തരുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഒരു തനി നാടൻ ടിപ്പിക്കൽ കേരള സ്റ്റൈൽ മട്ടൺ ഫ്രൈ ആണ്. മട്ടൺ ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായില്ലേ? അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മട്ടൺ ഫ്രൈ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ മട്ടൺ ഫ്രൈക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഇളയ മട്ടണാണ്. ഇളയ മട്ടൺ എന്ന് പറയുമ്പോൾ ഒരുപാട് വയസ്സാവാത്ത, പ്രായമാകാത്ത വളരെ ചെറിയ ആടിന് കഷ്ണാക്കിയതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള അരിഞ്ഞത്, ഒരു തക്കാളി നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിച്ചത്, പിന്നെ ഞാൻ നാളികേരത്തിൻ്റെ കൊത്തും വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണം, കുറച്ച് വെളിച്ചെണ്ണ വേണം, നാരങ്ങാ നീരും വേണം. ആദ്യം തന്നെ നമുക്ക് മട്ടൺ ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു കുക്കർ വെക്കുകയാണ്. ആ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇടാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടു. ഇനി നമുക്ക് ചതച്ചെടുത്തിരിക്കുന്ന കുരുമുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ജ്യൂസുള്ള നാരങ്ങയാണ്, അതുകൊണ്ട് ഞാനൊരു ഹാഫ് എ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്ര മതി. ഇനി നമുക്കിതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് വേണ്ട ഒരു ശക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്തു വരട്ടെ. ഒരു 4-5 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല മയത്തിൽ നമ്മുടെ മട്ടൺ ഇപ്പോൾ വെന്തിട്ടുണ്ടാവണം. ഞാനിനി ഇതങ്ങോട്ട് സ്റ്റീം പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി ഒരു പാൻ വെക്കാം. ഈ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കാം. ഓരോ സ്ഥലങ്ങളിലും മട്ടണ് വേണ്ടിയിട്ട് മാത്രമുള്ള എത്ര ഹോട്ടൽ ഉണ്ടെന്നറിയാമോ? ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു ഷോപ്പുണ്ട്, എറണാകുളത്തുണ്ട്, പിന്നെ വേറെ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങൾ തന്നെ അറിയപ്പെടുന്നത് അവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിൽ ഇന്ന ടൈപ്പ് മട്ടൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും. മട്ടൺ ഡിഷസിന് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റ് ടൈമിൽ ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന മട്ടൺ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഓരോ വീട്ടമ്മമാരുടെയും വീട്ടിൽ പറയണം, ഓ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ ഒക്കെ ഉണ്ടാക്കുന്ന മട്ടൺ ഫ്രൈ എൻ്റെ അമ്മ ഇന്ന ഷോപ്പിൽ മട്ടൺ തോറ്റുപോകും എന്ന് പറയണം. അതേപോലത്തെ മട്ടൺ ഫ്രൈ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, പാചകം അടിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. ഇതിപ്പം 1/2 kg മട്ടൺ ആയതുകൊണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. നമുക്ക് ഈ പാനിലേക്കിടാം. നല്ലതുപോലെ രണ്ട് വശവും നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മട്ടൺ ഫ്രൈക്ക് വേണ്ട പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ദാ നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി നമുക്ക് വേണം. ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മറു സൈഡ് ഇട്ടിട്ടുണ്ട്.
നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. കരിഞ്ഞു പോവാണ്ട് നമുക്ക് ആ കറിവേപ്പിലയും കൂടെ എടുത്തേക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി എത്ര ചേർത്താലും നല്ലതായിരിക്കും. അപ്പൊ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചേർത്തു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവോള ഒരു 3/4 പരുവായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ചേർക്കുന്നത് ഗരം മസാലപ്പൊടി, ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിന്റെ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരത്തിന്റെ കൊത്ത് ഭയങ്കരമായിട്ട് മുരിയാതെ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് നാളികേരത്തിന്റെ കൊത്ത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം. ഇത് നമ്മൾ ഉപ്പും നാരങ്ങാനീരും കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ. ഇത് ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നത് കുരുമുളക് ചതച്ച അതേ ബൗളിൽ തന്നെ, മിക്സിയുടെ അതേ ബൗളിൽ തന്നെ ഞാൻ അരച്ചെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം. തീ ഭയങ്കരമായിട്ട് കുറച്ച് മതി, സിമ്മിൽ വെച്ചാൽ മതി, അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി നമ്മുടെ മട്ടൺ അതിലേക്കിട്ട് വളരെ ചെറിയ തീയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ലപോലെ അകത്തേക്ക് പിടിച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കണം. ഇനി ഞാനൊരു ഇച്ചിരി തീ കൂട്ടി വെച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി കൂടെ കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല അരികുമൊരിഞ്ഞ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മുടെ ഈ കേരള സ്റ്റൈൽ മട്ടൺ ഫ്രൈ. മട്ടൺ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കേരള സ്റ്റൈൽ മട്ടൺ ഫ്രൈ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കുക. ഇനി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചതച്ചെടുത്ത കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് എണ്ണയൊഴിച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റണം. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അരപ്പ് മൂത്ത് കഴിയുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് നാളികേരത്തിൻ്റെ കൊത്ത് ചേർക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ച് വെള്ളം വറ്റിക്കണം. ഇനി തുറന്നു വെച്ച് നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്കെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം.
നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. സ്വാദിഷ്ടമായ ടിപ്പിക്കൽ കേരള സ്റ്റൈൽ മട്ടൺ ഫ്രൈ ദാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. ട്രൈ ചെയ്യും മാത്രമല്ല, അഭിപ്രായങ്ങളും ഇങ്ങോട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് ഞാൻ ദേ എത്തി. ആരും എങ്ങോട്ടും പോകരുത്. വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. നല്ല സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഓരോന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അടഞ്ഞ വാതിലുകൾ തല്ലി തുറന്ന് വിജയത്തിലേക്ക് ഏവർക്കും പറക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ 2-ാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. ഇനി നല്ല സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, റവ ഫിംഗേഴ്സ് ആണ്. റവ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് റവയാണ്, വറുത്ത റവയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവോള, അല്പം മല്ലിയില, പച്ചമുളക്, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് കോൺഫ്ലോറ്, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് വേണ്ട എണ്ണ. ഇത്രയും ഉണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായ റവ ഫിംഗേഴ്സ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റവയൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ആഡ് ചെയ്യാം. അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഈ വെള്ളം ഒന്ന് വറ്റി നമുക്ക് കിട്ടണം. വെള്ളം വറ്റിയിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ഈ പാകത്തിൽ നല്ലപോലെ മയത്തില് വെന്തിട്ടുണ്ട്. മറ്റൊരു പാൻ ഇപ്പൊ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി എണ്ണ ഒഴിക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നമുക്ക് ഇതിലേക്ക് ഇടാം. പച്ചമുളക് ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയും പച്ചമുളകും വഴന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർക്കാം. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പം നമുക്കിതിലേക്ക് ഇച്ചിരി മുളക് പൊടി വേണം.
കൂട്ടിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഈ രണ്ട് കൂട്ടും തണുത്ത് കഴിയുമ്പോൾ ഒരു ബൗളിലേക്കിട്ട് നമുക്ക് ഇച്ചിരി കോൺഫ്ലോറും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് തണുത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. റവയും അതേപോലെ തന്നെ മസാലയും പാകത്തിന് തണുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ റവ നമ്മൾ കട്ട്ലറ്റിൻ്റെ പാകത്തിൽ ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫിംഗേഴ്സ് പോലെ കുറച്ച് നീളത്തിൽ നമുക്ക് ഉരുട്ടി എടുക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. നമുക്ക് ഇതേപോലെ ഫിംഗേഴ്സ് ആക്കി നമുക്ക് എടുക്കണം. എല്ലാ ഫിംഗേഴ്സും ദാ ഈ ഒരു പാകത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി കോൺഫ്ലോർ ഇങ്ങനെ വിതറിയിട്ട് അതിലൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി കൂടെ കോൺഫ്ലോർ ഒന്ന് തൂത്തതിന് ശേഷം നമ്മൾ എണ്ണ തിളയ്ക്കാൻ വെച്ചു. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോ ഫിംഗേഴ്സ് ആയിട്ടിട്ട് പൊട്ടിപ്പോകാണ്ട് പൊരിച്ച് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിംഗേഴ്സ് ആയി തുടങ്ങിയത് നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഏകദേശം ഇപ്പോൾ എല്ലാം ഇതും ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുവരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം റവ നമുക്ക് നല്ലതുപോലെ ഉപ്പുമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ഉപ്പിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി മറ്റൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും അതേപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇത് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇച്ചിരി മല്ലിയിലയും കൂടി ഇടണം. അതിനുശേഷം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. അത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് റവയും ഈ കൂട്ടും കൂടെ ചേർക്കാം.
ചേർത്ത് തണുത്ത് കഴിയുമ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ റവർ ഫിംഗേഴ്സും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് രണ്ട് വശവും വറുത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ റവ ഫിംഗേഴ്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചട്ടിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം ഇതേപോലെ മറ്റൊരു സ്വാദിഷ്ടമായ ഡിഷുമായി. അതുവരെ കാത്തിരിക്കാം. ടേസ്റ്റ് ടൈമിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. തിരിച്ചു വരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. അടിമാലിയിൽ നിന്ന് അഞ്ചുവാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ബ്രെഡ്, സോൾട്ട്, പക്കോട, ആവശ്യമുള്ള സാധനങ്ങൾ. സ്ലൈസ് ആക്കിയ ബ്രെഡ് 10 എണ്ണം, മൈദ മാവ് 250 ഗ്രാം, കടലമാവ് 100 ഗ്രാം, പച്ചമുളക് 10 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, ചുവന്നുള്ളി 10 എണ്ണം, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ബ്രെഡ് കോണോട് കോൺ മുറിച്ച് കഷ്ണങ്ങളാക്കുക. മൈദമാവും കടലമാവും പാകത്തിന് ഉപ്പും ചേർത്ത് ദോശമാവിന്റെ അയവിൽ കുറുകെ കലക്കി വയ്ക്കുക. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിഞ്ഞതും ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും മാവിൽ ചേർത്ത് ഇളക്കി വയ്ക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് തിളയ്ക്കുമ്പോൾ ഓരോ കഷ്ണം ബ്രെഡ് മാവിൽ മുക്കി എണ്ണയിലിട്ട് മൂക്കുമ്പോൾ കോരിയെടുത്ത് ചൂടോടെ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങളെ എഴുതി അയക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളികൾ പറക്കാൻ കൊതിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അവ സ്വതന്ത്രമായാൽ നമുക്ക് പിടിതരാത്ത രീതിയിൽ ഉയരങ്ങളിലേക്ക് അവ പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. കൂട്ടിൽ അടയ്ക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത്. അതിനു പകരം ഉയരങ്ങളിലേക്ക് പറക്കാനായി അനുവദിക്കുക. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും രുചിവിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.